നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഒരു വി എഫ് ഡിയെ പറ്റി, അതായത് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവർ, അതിനെ പറ്റിയുള്ള ഒരു ക്ലാസ് പോലെയുള്ള ഒരു വീഡിയോ ആണ്. അതായത് പലർക്കും അറിയാം, വി എഫ് ഡി കേട്ടിട്ടുണ്ട്, പലരെയും യൂസ് ചെയ്തിട്ടുണ്ടാവും. എന്തിനാണ്? അപ്പം ഇന്റേണലി അതിലുള്ള കാര്യങ്ങളും ഒക്കെ വളരെ ഷോർട്ടായിട്ടൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻഡ് ആയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ, എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അപ്പം കംപ്ലൈൻ്റ് ഒക്കെ വരാനുള്ള ചാൻസസ്, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പം ആദ്യം തന്നെ നമുക്ക് ഒരു വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് എന്ന് പറയുന്നത്, ഒരു മോട്ടർ, മെയിൻലി മോട്ടർ ലോഡായിരിക്കുമ്പോൾ ആ മോട്ടറിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വി എഫ് ഡി സംവിധാനങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതായത് പണ്ട് കാലത്തുണ്ടായിരുന്ന ഗിയേഡ് മെക്കാനിസം വെച്ചിട്ട് ഈ ഗിയേഡ് മെക്കാനിസം വെച്ചിട്ട് മോട്ടറിൻ്റെ അല്ലേ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സ്പീഡ് കുറയ്ക്കുമ്പോൾ ഒരുപാട് ഊർജ്ജ നഷ്ടം വരുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഹൈ ഫ്രീക്വൻസി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്വിച്ചിങ് ടൈപ്പ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഫ്രീക്വൻസി മാറ്റിക്കൊണ്ടുള്ള ഈ ഒരു ഉപകരണം യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇതിന് വേറെയും ഗുണങ്ങളുണ്ട്. അതായത് ഒരു സിക്സ് പോൾ മോട്ടറും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പോൾസ് കൂടുന്തോറും അതിൻ്റെ വിലയും കൂടും. അതേപോലെ തന്നെ എന്താ പറയുക, അതായത് നമുക്കിപ്പം 1500 RPM എന്നുള്ള ആ ഒരു റേഞ്ചിലാണ് മോട്ടറുകൾ കൂടുതൽ അവൈലബിലിറ്റി. ഒരു 1000 RPM എന്നുള്ളൊരു സിക്സ് പോൾ നമുക്കിപ്പോൾ ഒരു സ്പീഡ് കുറച്ച് വേണം എന്നുണ്ടെങ്കിൽ 1000 RPM നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ അത് സിക്സ് പോളിലോട്ട് പോകും, അപ്പോൾ വീണ്ടും പ്രൈസ് അങ്ങനെ കൂടും. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലൊക്കെ, അതായത് വളരെ കുറഞ്ഞ ഇതിൽ ഓടിക്കുക, സ്ക്രൂ കൺവെയർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ആപ്ലിക്കബിലിറ്റി ഒരുപാട് കൂടി വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനമൊക്കെ ഇൻവെൻറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതായത് ചുരുക്കെഴുത്ത് പറഞ്ഞാൽ വളരെ ചെറിയ സ്പീഡ് മുതൽ വലിയ സ്പീഡ് വരെ വരുന്ന ആ ഒരു സമയത്തും, പിന്നെ മോട്ടറിന് വളരെ സ്മൂത്ത് ആയിട്ടുള്ള റണ്ണിങ്, പ്രൊട്ടക്ഷൻ, ഹീറ്റ് കൂടുതൽ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കുറയ്ക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വി എഫ് ഡി എന്നുള്ള കോൺസെപ്റ്റ് വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി. അതിൽ ഓരോരോ ഇൻവെൻഷൻ വന്ന് ഇപ്പം IoT ലെവൽ വരെയുള്ള വി എഫ് ഡികൾ ഇപ്പം ആപ്ലിക്കബിളിറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു അലൻ ബ്രാഡ് ABB സിയൻ ബ്രൗൺ ബ്രോറി എന്നുള്ള ആ ഒരു കമ്പനിയുടെ ഒരു വി എഫ് ഡി ആണ് നമ്മളിപ്പം അഴിച്ച് വെച്ചിട്ടിട്ടുള്ളത്. അതിൻ്റെ ഓരോരോ ബോർഡുകളും ഫംഗ്ഷണാലിറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യും. നമുക്കൊരു വി എഫ് ഡിയുടെ ഫസ്റ്റ് ബോർഡ്, പ്രിലിമിനറി ആയിട്ടുള്ള ബോർഡ് പരിചയപ്പെടാം. പവർ ബോർഡാണ്, RYB കണക്ഷൻ ഇവിടെ വന്ന് കീറുന്നു. നമുക്കിതിന് മൂന്ന് ഫേസിലും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് MOV മെറ്റൽ ഓക്സൈഡ് വെരിസ്റ്റർ കൊടുത്തിട്ടുണ്ട്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഇൻ കേസ് ഒരു ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് നേരെ ഷോർട്ട് അടിച്ചിട്ട് നമ്മുടെ എർത്തിൽ കണക്ട് ചെയ്തിരിക്കും, കണക്റ്റുണ്ട്. അപ്പം എന്താണോ സ്വിച്ചിങ് ഡിവൈസ് കൊടുക്കുന്നത് അത് ട്രിപ്പ് ആവുന്നതിന് വേണ്ടിയിട്ടാണ്. സോ നേരെ ഒരു ലൈൻ ഇൻഡക്ടർ പോലുള്ള ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട്, ഒരു കോർ ട്രാൻസ്ഫോമറിൽ സംഭവം കൊടുത്തിട്ടുണ്ട്. ലൈൻ വന്ന് കയറുന്ന ഇവിടെയാണ് മൂന്ന് ലൈനിനും വന്ന് കയറി അതിൻ്റെ ആ ഒരു ഇമ്പിഡൻസ് കാര്യങ്ങളൊക്കെ മാച്ച് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ കാണാവുന്നത് പവർ ഫാക്ടർ കറക്ഷൻ കപ്പാസിറ്ററുകൾ ഒരുപാട് കാണാൻ സാധിക്കും. ഇവിടെയാണ് പവർ ഫാക്ടർ കറക്ഷൻ നടക്കുന്നത്. കാരണം നമുക്കറിയാം ഇൻഡസ്ട്രിയൽ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും യുണീക്ക് ആയിട്ടുള്ള പവർ ഫാക്ടർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട അത്യാവശ്യമാണ്. VFD ഒക്കെ വളരെയധികം അങ്ങനെ ശ്രദ്ധിച്ചാണ് ഡിസൈൻ ചെയ്യുന്നത്. ഒരു വൈ കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ടാവും, ഈ രണ്ട് മൂന്ന് വൈ കപ്പാസിറ്ററുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പവർ വരുന്നത് ഔട്ട്പുട്ടായിട്ട് വന്നു വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ. ജസ്റ്റ് ഇൻപുട്ട് വന്ന് കയറുന്നു, അതൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുന്ന ഒരു പവർ ഫാക്ടർ കറക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുന്ന ആ ഒരു ബോർഡാണിത്. ബാക്കി എല്ലാം വരുന്നത് അടുത്ത ബോർഡിലാണ്. നമ്മൾ ഫസ്റ്റ് ബോർഡ് വളരെ വ്യക്തമായി കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ബോർഡിൽ നിന്ന് നമ്മൾ ആ ഒരു പവർ വരുന്നതിൻ്റെ ആ പോയിൻറ്റ് കാണിച്ചു. ആ പവർ വരുന്നതിൻ്റെ പോയിൻറ്റ് നേരെ വന്ന് കയറുന്നത് ഇവിടെയാണ്, ത്രീ ഫേസിൻ്റെ ഒരിതും. ഇവിടെ ടോട്ടൽ കാണാൻ പറ്റുന്ന 1, 2, 3, 4, 5 കാണാൻ പറ്റും. അതായത് മൂന്ന് ഫേസ് വന്ന് കയറുന്നുണ്ട്, പിന്നെ ഒരു DC. കാരണം ഇതൊരു റെക്ടിഫയർ സെക്ഷനാണ്, ഇത് ഒരു റെക്ടിഫയർ സെക്ഷനാണ് ഇവിടെ. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം, അത് അടിച്ചു വെച്ചിരിക്കുകയാണ്, കാണിച്ചു തരാം. ഒരു റെക്ടിഫയർ ഇൻറ്റേർണൽ IGBT ആ ഒരു സംഭവം തന്നെ വെച്ചിട്ടാണ് റെക്ടിഫയർ ചെയ്യുന്നത്. റെക്ടിഫിക്കേഷൻ സെക്ഷനുണ്ട് ഇവിടെ, അതിവിടെ മൂന്ന് ഫേസ് വന്ന് കയറുന്നു, DC ഔട്ട്പുട്ട് ഇവിടെ ലഭിക്കുന്നു. അടുത്ത റെക്ടിഫയർ അടുത്ത ഒരു IGBT സെക്ഷനാണ് ഇതിൻ്റെ മെയിൻ ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നത്, ആ ഒരു സെക്ഷൻ ഇതാണ്. കൂടാതെ നമുക്കിവിടെ കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് പോകുന്ന ലൈൻ ഇതാണ്, ഔട്ട്പുട്ട് പോകുന്ന ലൈൻ ഇതാണ്. ഇവിടെ നമുക്ക് കറണ്ടിൻ്റെ സെൻസ് ചെയ്യാനായിട്ട്, അതായത് RYB, അതായത് UVW എന്നുള്ള അതിൻ്റെ ഔട്ട്പുട്ട് കറണ്ട് സെൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സെൻസിങ് IC ഇവിടെ കൊടുത്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെൻസിങ് IC ആണ്. അതിനെപ്പറ്റി നമ്മൾ നേരത്തെ ഒരു വീഡിയോ MBPT ചെയ്തപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ബോർഡ്, അതായത് കൺട്രോൾ ബോർഡായിട്ട് വരുന്നത്. മെയിൻ കൺട്രോൾ ബോർഡാണ് ഈ ഒരു സംഭവത്തിൻ്റെ. IGBT സ്വിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള ICകൾ, അതേപോലെ തന്നെ ഇതിൻ്റെ ടോട്ടൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു SMBS സപ്ലൈ,
സ്വിച്ചിങ് ആയിട്ടുള്ള ട്രാൻസിസ്റ്ററുകൾ, അതേപോലെ തന്നെ ഇതിൻ്റെ മെയിൻ റിലേ, അതായത് ഡി സി പവർ എനേബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, അതായത് ഇത് ഓൺ ചെയ്യുമ്പോൾ ഡി സി ഈ റിലേ പിടിച്ചിട്ട് ഡി സി പവർ എനേബിൾ ചെയ്ത് അതേപോലെ തന്നെ എസ് എം പി എസ് എല്ലാം ഓണായി സംഭവങ്ങളെല്ലാം ഓണായി വരുന്ന ആ ഒരു സംഭവം സെക്ഷൻ വരുന്ന ഫുൾ സെക്ഷൻ സ്വിച്ചിങ് സെക്ഷനും എല്ലാം വരുന്ന ആ ഒരു ഫുൾ മെയിൻ വരുന്ന ഒരു ബോർഡ് ആണ് ഇത്. കൺട്രോൾ ബോർഡാണ് ഈ സിറ്റ് സംഭവം. ഓക്കെ, ഐ ജി ബി ടി മാത്രം ഇതിൻ്റെ വേറൊരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. ഐ ജി ബി ടിയുടെ ആ ഒരു പോയിൻറ്റ്സ് എല്ലാം, അതായത് കോൺടാക്ട്സ് കിട്ടുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം. റെക്ടിഫയർ സെക്ഷൻ ഞാൻ പറഞ്ഞു, ഐ ജി ബി ടിയുടെ മെയിൻ ഡ്രൈവ് സെക്ഷൻ ഇവിടെയാണ് വരുന്നത്. അതിൻ്റെ ബാക്കിയുള്ള പ്രൊട്ടക്ഷൻ സാധനങ്ങളും ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഇവിടെ വേറൊരു കാര്യം കാണാൻ സാധിക്കുന്നത് കണ്ടോ, ഇവിടെ കണ്ടോ ടെസ്റ്റ് പോയിൻറ്സ് ഉണ്ട് കുറേ. അതായത് സ്റ്റാൻഡേർഡ് മാനുഫാക്ചർ ഇവിടെ എല്ലാം ഇങ്ങനെ ടെസ്റ്റ് പോയിൻ്റ്, അതായത് ബബിൾസ് അടിച്ചു വെച്ചിരിക്കുന്നുണ്ടോ. ടെസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാമാണ് ടെസ്റ്റ് പോയിൻ്റ്. കണ്ടോ ഈ ഈ ഈ ഡോട്ട് ലൈൻ കിടക്കുന്നുണ്ടോ, കണ്ടോ ഇവിടെ എല്ലാം ഇങ്ങനെ ടെസ്റ്റ് പോയിൻറ്റ്സ് കാണാം. അപ്പോൾ ഇവർ ഇത് ട്രേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ഇതിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വോൾട്ടേജ് അവിടെ ഉണ്ടോ ആ വോൾട്ടേജ് ഉണ്ടോ എന്നൊക്കെ ഓരോ സി ആർ ഒയുടെ പ്രോബ്സും കാര്യങ്ങളൊക്കെ വെച്ച് ചെക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. ഈ ടെസ്റ്റ് പോയിൻസിൽ കുത്തിയാണ് ഓരോരോ വോൾട്ടേജ് ലെവലുകൾ, കാരണം ഇവിടെ എല്ലാം കിട്ടുന്ന ഒരു വോൾട്ടേജ് ലെവലുണ്ട്, അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു പ്രാവശ്യം സർവീസ് ചെയ്ത് വന്ന വി എഫ് ഡി ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ ഒരു അറിവിൽ ഇത് സർവീസ് ചെയ്തതായിട്ട് തോന്നുന്നില്ല, കാരണം ഇത്ര അഴുക്കുകൾ വെച്ചിട്ട് ഇവരെങ്ങനെ സർവീസ് ചെയ്യുന്നറിയത്തില്ല. ഇത് പുറത്ത് വീഡിയോ കൊടുത്ത് സർവീസ് ചെയ്തിട്ട് രണ്ടാമത് നമ്മുടെ അടുത്ത് സർവീസിങ് വന്നിട്ടുള്ള ഒരു വി എഫ് ഡി ആണ് ഇത്. നമ്മൾ വളരെ അടിപൊളിയായിട്ട് നമ്മൾ ഇനിയിപ്പോൾ ക്ലീൻ ചെയ്ത് സർവീസ് ചെയ്യും. ആ ഒരു വീഡിയോ പിന്നെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇന്റർണലി കാണിക്കുകയാണ്, ഇത് മൊത്തം ഇതിൻ്റെ കപ്പാസിറ്ററുകളാണ്, ഡി സി ബസ് കപ്പാസിറ്ററുകളാണ്. 690 മൈക്രോ ഫാരഡ് 450 വോൾട്ടിൻ്റെ ഇത്രയും കപ്പാസിറ്ററുകൾ വെച്ചിട്ടാണ് ഇത് വെച്ച് ഇത് ഡി സി ബസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഡി സി ബസ് ഈ പറഞ്ഞ പോലെ ഈ ബോർഡിൻ്റെ ആ ഒരു സംവിധാനം വെച്ചിട്ട് കൊടുക്കുന്ന കൺട്രോൾ സിഗ്നലിനനുസരിച്ച് ഐ ജി ബി ടി ഡ്രൈവ് ചെയ്യുകയാണ് സംഭവം ചെയ്യുന്നത്. അപ്പം ഇതാണ് ഈ ഒരു സംവിധാനത്തിൻ്റെ ഒരു മെയിനായിട്ടുള്ള ബോർഡ്, മെയിൻ ബോർഡ്. പിന്നെ അതിൻ്റെ കമ്മ്യൂണിക്കേഷനും പല വോൾട്ടേജുകളും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നതിനും അതിൻ്റെ മെയിൻ ഫ്രെയിമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട് പാനലിലോട്ട് വരുന്നതിന് വേണ്ടിയിട്ടുള്ള കണക്റ്റേഴ്സ്, മെയിൽ ഫീമെയിൽ ആ പ്ലഗിൻ കണക്റ്റേഴ്സും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മുടെ ഐ ജി ബി ടിയുടെ ആ മൊഡ്യൂളിൻ്റെ, അല്ല ഐ ജി ബി ടി മൊഡ്യൂൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ഇതൊരു സെപ്പറേറ്റ്, അതായത് ഇത് ലിങ്ക് മാത്രമേ ഉള്ളൂ, അതായത് കണക്റ്റിംഗ് പോയിൻ്റ് ആയിട്ടുള്ള ലിങ്ക് മാത്രമേ ഉള്ളൂ. ഇതുണ്ടോ, ഇവിടെ എല്ലാം ഇതിൻ്റെ ലിങ്ക് കിട്ടും. അതായത് ഈ പി സി ബി, ഇത് ഈ പി സി ബിയിൽ ഞാൻ പറഞ്ഞു കണ്ടോ, ഈ പി സി ബിയിൽ കുറേ ടെസ്റ്റ് പോയിൻസുകൾ, അല്ലെങ്കിൽ ഈ പി സി ബിയിലെ ടെസ്റ്റ് പോയിൻ്റ് അല്ല, ഈ പി സി ബിയിൽ കുറേ കണക്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്സ് കൊടുത്തിട്ടില്ലേ, ഇതാ ഐ ജി ബി ടിയുടെ ഈ കുറേ കണക്റ്റിംഗ് പോയിൻറ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെയാണ് വോൾട്ടേജ്, അതായത് ഐ ജി ബി ടി വർക്ക് ചെയ്യേണ്ട വോൾട്ടേജ്, ഐ ജി ബി ടിയുടെ ഔട്ട്പുട്ടുകൾ, ഔട്ട്പുട്ട് ഓൾറെഡി ഇവിടെ കാണാം, ഇതെല്ലാം വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എല്ലാം പോയിൻസുകൾ കണക്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ലിങ്ക് വരുന്നത് ഇവിടെയാണ്. വേണ്ടാ, ഇതിൽ ലിങ്ക് വരും, എന്നിട്ട് ഇത് നേരെ ഇവിടെ വന്നിട്ട് ഇതാ ഇവിടെ ആണ് ഇങ്ങനെ പേസ്റ്റ് ഇവിടെ ഇത് ഫിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ കണക്ഷൻ നമുക്കറിയാം, ഇതൊരിക്കലും ഇതാണ് മൊഡ്യൂൾ, ഇതൊരിക്കലും വയേർഡ് ത്രൂ നമുക്ക് ഈ പി സി ബി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മൊഡ്യൂളായിട്ട് വരുന്നത്. ഈ മൊഡ്യൂൾ ഇതിൻ്റെ കണക്റ്റിംഗ് ലിങ്ക് ഇതിവിടെ പ്ലേസ് ചെയ്യും. അപ്പം ഇതിൻ്റെ ആ ഒരു കണക്ഷൻ ഇതാ ഈ ഒരു ലിങ്കിലൂടെ കയറി ഇതിനെല്ലാം കണക്ഷൻ കിട്ടും. ഇതാ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം, മൊഡ്യൂൾസിൻ്റെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇതാ ഇതാണ് ഒരു ഐ ജി ബി ടി മൊഡ്യൂൾ എന്ന് പറയുന്ന ഒരു സാധനം. പവർ റേറ്റ് പല റേറ്റിങ്ങിലും മോട്ടറിൻ്റെ കപ്പാസിറ്റിക്കും അനുസരിച്ചാണ് നമ്മളിത് ഇത് ചെയ്യുന്നത്. ഇതാ ഇതിൻ്റെ അകത്ത് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഐ ജി ബി ടിയുടെ ആ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചറാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നേരെ മറിച്ച് ഇവിടെ വരുമ്പോഴാണ് ഇതിൻ്റെ ആ റെക്ടിഫയർ ആയിട്ട് ഐ ജി ബി ടിയുടെ പോലെ അല്ല സി ആർ പോലെയുള്ള റെക്ടിഫയർ സെക്ഷൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പവറിൻ്റെ സ്റ്റേജ് ഇവിടെ, ഡ്രൈവ് സ്റ്റേജ് ഇവിടെ. ഇതതിൻ്റെ ഔട്ടർ ആയിട്ടുള്ള കേസിങ് ഫാൻ്റെ ഒരു വയറിങ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഐ ജി ബി ടി മൊഡ്യൂളിൻ്റെ ആ ഒരു കേസിങ് വരിക. ഐ ജി ബി ടി മൊഡ്യൂളിൻ്റെ കോൺടാക്റ്റുകൾ നോക്കിയാൽ നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു സംഭവം, അതായത് ഇതുണ്ടോ ഇതല്പം കരിഞ്ഞിരിക്കുന്ന ഈ കോൺടാക്റ്റ് മറ്റുള്ള കോൺടാക്ട്സിനെ പോലെയല്ല, ഇവിടെയുള്ള ഈ കോൺടാക്റ്റുകൾ കണ്ടോ അല്പം ഒരു കരിഞ്ഞിരിക്കുന്നത്, അതായത് ഷോർട്ടഡായിട്ട് കരിഞ്ഞിരിക്കുന്ന പോലെ കാണാം. അത് കൂടുതൽ ഓവർ കറണ്ടും കാര്യങ്ങളും അല്ലെങ്കിൽ ഈർപ്പത്തിൻ്റെ കണ്ടൻറ്റുകൾ ഇവിടെയുണ്ട്, അതേപോലെ ഇവിടെയുണ്ട്. അങ്ങനെ പല കോൺടാക്റ്റുകൾക്കും കുറച്ചൊരു ഉദ്രവീകരണം സംഭവിച്ചിട്ടുണ്ട്. അതായത് ഒരു ചെറിയ ഷോർട്ട് അടിച്ച പോലെ കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ആ പോയിൻറ്റ്സുകളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ടൊന്ന് നോക്കണം, ആ പോയിൻറ്റുകൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പം കൂടുതലായിട്ട് കറണ്ട് വലിക്കുന്നതുകൊണ്ടാണോ എന്താണെന്നുള്ള അറിയത്തില്ല. അത് ക്ലീൻ ചെയ്യണം, ആ കോൺടാക്റ്റുകൾ ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ വീണ്ടും അവിടെ സ്പാർക്ക് അടിച്ചിട്ട് ആ ഇത് മൊത്തം പോകാനുള്ള ചാൻസുകളും ഉണ്ട്. അപ്പം അതൊക്കെയാണ് നമ്മുടെ ഇനി സർവീസിങ് ഇതിൽ വരുന്നത്. നോർമൽ കേസിൽ ഒരു സർവീസ് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരൊന്നും ശ്രദ്ധിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല, അവരത് സർവീസ് അങ്ങ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഒരു സർവീസിൽ അപ് ടു എ ടു ഇസഡ് കാര്യവും ചെക്ക് ചെയ്ത് ഫംഗ്ഷണാലിറ്റി എല്ലാം ചെയ്തിട്ടാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അതുകൊണ്ടാണ് ഫുൾ അഴിച്ച് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ബ്രാൻഡിങ് നെയിം പ്ലേറ്റ് കാണാം, അതേപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഫാൻ, കൂളിംഗ് ഫാൻ, ഫിൻസ് ഫാൻ. നമ്മളിതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഫിൻസ് ഫാൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന്. പുറമേ കാണുന്ന ആ ഒരു ഇതാണ് കണക്ടർ, കണ്ടോ ഇവിടെ കണക്ടർ
സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. ഡി സി ബസ്, അതേപോലെ തന്നെ യു വി ഡബ്ല്യു ഔട്ട്പുട്ട്, നമ്മുടെ എൻട്ര് മാനു മറ്റേ മെനുസ് കാര്യങ്ങളൊക്കെ എൻട്ര് ചെയ്യുന്ന ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇത്രയാണ് ഒരു വി എഫ് ടിയുടെ ആ ഒരു സംവിധാനത്തിൽ ഉണ്ടാവുക. ഓക്കെ, കുറേയധികം വി എഫ് ടിയുടെ എന്താ പറയുന്നത് അതിൻ്റെ ഇൻ്റർനാഷണൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് കാണുക, ഒന്ന് പരമാവധി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും താങ്ക് യു.